എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. പൂയം കർക്കിടകക്കൂറ്, ഗണം ദേവത, യോനി പുരുഷൻ, പക്ഷി ചകോരം, മൃഗം ആട്, വൃക്ഷം അരയാൽ, പഞ്ചഭൂതങ്ങളിൽ ഭൂതം ജലം, ദേവത ബൃഹസ്പതി. പണ്ടൊക്കെ സാധാരണക്കാർ സ്വന്തം നക്ഷത്രം അറിഞ്ഞിരുന്നത് കലണ്ടർ നോക്കിയായിരുന്നു. ജനിച്ച ദിവസത്തെ കലണ്ടറിൽ നോക്കി അതിൽ അന്ന് കാണുന്ന നക്ഷത്രത്തെ ഓർത്തുവെക്കുകയാണ് പതിവ്. എന്നാൽ വിവാഹത്തിനും മറ്റും ജ്യോതിഷന്റെ അടുത്ത് പോകുമ്പോഴാണ് അറിയുന്നത് പൂയമല്ല പുണർദമോ ആയില്യമോ ആണ് എന്ന്. നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ? ശരി, ഇനി നേരെ വിഷയത്തിലേക്ക് വരാം. പൂയം നക്ഷത്രക്കാരുടെ പൊതുസ്വഭാവ സവിശേഷതകൾ, പൂയം നക്ഷത്രക്കാർക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെ, പൂയം നക്ഷത്രജാതകളായ സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ, അനുകൂലമായ രത്നം, അനുകൂലമായ നിറം, പൂയം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. പൂയം നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക. ആദ്യം പൂയം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പറയാം. വിദ്വാൻമാരും പരോപകാരികളും സാത്വികരുമായ പൂയം നക്ഷത്രക്കാർ തെറ്റ് ചെയ്യുന്നത് ആരായാലും മുഖം നോക്കാതെ തന്നെ ശിക്ഷ നൽകുന്നവരായിരിക്കും. പൂയം നക്ഷത്രത്തിൻ്റെ അധിപൻ ഗുരുവാണ്. അതിനാൽ ഇവരുടെ വ്യക്തിത്വത്തിൽ ദേവന്മാരെ പോലെ ഗൗരവം നിറഞ്ഞതും ആത്മതർപ്പണ മനോഭാവവും ഇവർക്കുണ്ടാകും. പൊതുവെ പൂയം നക്ഷത്രക്കാർ ശാന്ത സ്വഭാവക്കാരായിരിക്കും. എന്നാൽ ചിലർ ക്ഷിപ്രകോപികളായും കണ്ടുവരുന്നുണ്ട്. പൂയം നക്ഷത്രക്കാരിൽ കൂടുതൽ പേരും ധനവാനും പരോപകാരിയും വിദ്വാനുമായി ഭവിക്കും. ഏത് കാര്യവും തുറന്നു പറയാനും ചെയ്യാനും ഇവർക്ക് മടിയുണ്ടാകില്ല. മുഖം പ്രകാശപൂരിതവും ഉരുണ്ടതുമായ പൂയം നക്ഷത്രക്കാർക്ക് അഹംഭാവം പൊടി പോലും ഉണ്ടാകില്ല. പൂയം നക്ഷത്രക്കാരുടെ സ്വഭാവം മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ആരുമായും ഇടപഴകാനും ഇവർക്ക് പ്രയാസമുണ്ടാവില്ല. ഏറ്റെടുക്കുന്ന ചുമതലകൾ ആത്മാർത്ഥതയോടും സത്യസന്ധമായും നിർവഹിക്കുന്നു. മിതവയവും സൂക്ഷ്മതയും ആത്മവിശ്വാസവും മൂലം ഇവർ ഉയർന്ന നിലയിലെത്തുകയും ചെയ്യും. പൂയം നക്ഷത്രക്കാർ വേഗത്തിൽ കോപിക്കുകയും അതുപോലെ ശാന്തനാകുകയും ചെയ്യും. ഇത് ഇവരുടെ എടുത്തു പറയേണ്ട പ്രത്യേകത തന്നെയാണ്. പൂയം നക്ഷത്രക്കാർ അതിഥി സൽക്കാര പ്രിയരും കുടുംബ സ്നേഹികളായും കാണപ്പെടും. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ആനന്ദവും കൈവരിക്കുക എന്നതാണ് പൂയം നക്ഷത്രക്കാരുടെ പ്രധാന ലക്ഷ്യം. ആളുകൾ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ പൂയം നക്ഷത്രക്കാർക്ക് വലിയ സന്തോഷമാകും. എന്നാൽ ഇവരെ കുറ്റപ്പെടുത്തുന്നത് ഒട്ടും സഹിക്കാറുമില്ല. യോഗ, തന്ത്രം, മന്ത്രം, ജ്യോതിഷം മുതലായവയിൽ പ്രത്യേക താല്പര്യം കാണിക്കുന്നവരാണ് പൂയം നക്ഷത്രക്കാർ. മാതാവിനെയും മാതാവിനെ പോലെയുള്ള സ്ത്രീകളെയും പ്രത്യേകം ബഹുമാനിക്കുന്നവരാണ് ഇവർ. എല്ലാ കാര്യങ്ങളും അതീവ ആത്മാർത്ഥതയോടെയും സാമർഥ്യത്തോടെയും ചെയ്യും. ജോലി കാരണം ചില സമയങ്ങളിൽ ജീവിത പങ്കാളിയെയും കുട്ടികളെയും വിട്ട് വളരെ ദൂരത്ത് പോകേണ്ടതായും വരും. അർപ്പണ മനോഭാവത്തോടുകൂടിയവരും സമാധാനപരമായും മാന്യമായ പെരുമാറ്റമുള്ളവരാണെങ്കിലും പൂയം നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ ദുർനടപ്പിന് എളുപ്പത്തിൽ ഇരയാകുകയും ചെയ്യുന്നു. വൈവാഹിക ജീവിതത്തിൽ പോലും ജീവിത പങ്കാളിയുമായി എല്ലാ കാര്യങ്ങളും അതുപോലെ ഉള്ളിലുള്ള രഹസ്യങ്ങളും പങ്കുവയ്ക്കുന്നത് എപ്പോഴും സുഖകരമായിരിക്കണമെന്നില്ല. ഇത് ചില സന്ദർഭങ്ങളിൽ തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്നു. അതിൻ്റെ ഫലമായി പൂയം നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള മനപ്രയാസങ്ങളും ഉണ്ടാകും. ദാരിദ്ര്യമുണ്ടാക്കുന്ന കടിവേദദോഷമുള്ളതിനാൽ പൂരാടം നക്ഷത്രക്കാരുമായി വിവാഹം ഒരിക്കലും പാടില്ല. കുടുംബവും നാടും വിട്ട് അന്യദേശങ്ങളിൽ വസിക്കാൻ താൽപ്പര്യമുള്ള പൂയം നക്ഷത്രക്കാർക്ക് പിതൃസ്ഥാനത്ത് നിന്ന് കാര്യമായ ഗുണാനുഭവങ്ങൾ ലഭിക്കണമെന്നില്ല. അതുപോലെ പൂയം നക്ഷത്രക്കാരുടെ മക്കളിൽ നിന്നും സഹകരണം കുറവായിരിക്കും. അതുപോലെ ഇവർക്ക് ഗാർഹിക ജീവിതം നയിക്കുവാൻ തക്കവണ്ണം സ്വസ്ഥമായ അന്തരീക്ഷവും ലഭിച്ചുവെന്ന് വരില്ല. നല്ല വേഷം ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന പൂയം നക്ഷത്രക്കാർക്ക്
എടുത്തുചാട്ടം അല്പം കൂടുതലായിരിക്കും. അതുപോലെ പൂയൻ നക്ഷത്രക്കാർക്ക് തങ്ങൾക്കുള്ള യഥാർത്ഥ കഴിവിനെക്കുറിച്ച് ആലോചിക്കാതെ ഓരോന്നിലും ചെന്നുപെട്ട് പരാജയപ്പെട്ടു പോകുന്നതായും കണ്ടിട്ടുണ്ട്. എങ്കിലും പൂയൻ നക്ഷത്രക്കാർ പരാജയത്തിൽ നിരാശരാകുന്നവരും ആകില്ല. പൂയൻ നക്ഷത്രക്കാരിൽ ചിലർ വാചാലരായും കൂർമ്മ കുശലതയുള്ളവരായും കാണും. സ്വന്തം കാര്യങ്ങൾ സാധിക്കാനായി സ്നേഹഭാവത്തിൽ സംസാരിക്കാൻ മടി കാണിക്കാത്തവരാണ് പൂയം നക്ഷത്രക്കാർ. സ്വഭാവത്തിൽ നല്ല വിനയം വെച്ച് പുലർത്തുന്ന പൂയം നക്ഷത്രക്കാർക്ക് ഹൃദയ ചാഞ്ചല്യം കൂടുതലായിരിക്കും. ധനസമ്പാദന പ്രിയരും ഭക്ഷണപ്രിയരും സഞ്ചാരപ്രിയരും ആയിരിക്കും പൂയം നക്ഷത്രക്കാർ. ഉറച്ച തീരുമാനങ്ങളെടുക്കാൻ പൂയ നക്ഷത്രക്കാർ പിന്നിലായിരിക്കും. തൻ്റെ ഇടത്തോടെ ഒരു കാര്യം ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. പൂയം നക്ഷത്രക്കാർ അറിവ് നേടുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കാണാം. എടുത്തത് ഏത് തീരുമാനമായാലും പറഞ്ഞത് എന്ത് കാര്യമായാലും മാറ്റി പറയാൻ പൂയം നക്ഷത്രക്കാർക്ക് അനായാസം സാധിക്കും. ഇതൊക്കെയാണ് പൂയം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ. അടുത്തതായി പൂയം നക്ഷത്രക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം. പൂയം നക്ഷത്രക്കാർക്ക് അനുയോജ്യമല്ലാത്ത നക്ഷത്രങ്ങൾ: മകം, ഉത്രം, ചിത്തിര, കുംഭരാശിയിലെ അവിട്ടം, ചതയം, കുംഭരാശിയിലെ പൂരുട്ടാദി. ഈ നക്ഷത്രങ്ങൾ അനുകൂലമല്ലാത്തതാണ്. അതായത് ഈ നക്ഷത്രക്കാരുമായി പൂയ നക്ഷത്രക്കാർ സുഹൃത്ബന്ധം, വിവാഹം, കൂട്ടുവ്യാപാരം ഇവയൊന്നും പാടില്ല. അതുപോലെ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാന കാര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. ഈ നക്ഷത്രക്കാരുമായി പൂയ നക്ഷത്രക്കാർ സൂക്ഷിച്ച് ഇടപെടുകയും വേണം. പൂയ നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ രത്നം ഇന്ദ്രനീലമാണ്. സമയമനുസരിച്ച് ഇപ്പോൾ ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക. അനുകൂലമായ നിറം കറുപ്പ്, കടും നീല, വെളുപ്പ് എന്നീ നിറങ്ങളാണ്. പൂയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആരംഭ ദിശ ശനിയാണ്. ഇത് 19 വർഷം. അത് കഴിഞ്ഞ് ബുധൻ 17 വർഷം. അത് കഴിഞ്ഞ് കേതു 7 വർഷം. ശുക്രൻ 20 വർഷം. സൂര്യൻ 6 വർഷം. ചന്ദ്രൻ 10 വർഷം. ചൊവ്വ 7 വർഷം. രാഹു 18 വർഷം. ഗുരു 16 വർഷം. ഇനി പൂയം നക്ഷത്ര ജാതകളായ സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് കൂടി പറയാം. പരിശ്രമശാലികളായ പൂയ നക്ഷത്രകാരികൾക്ക് ആരെയും ആകർഷിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കും. കൂട്ടത്തിൽ നേതാവിനെ പോലെ നിൽക്കുന്ന പൂയ നക്ഷത്രകാരികൾക്ക് എത്ര പേരെ വേണമെങ്കിലും മെരുക്കി ഒരുമിച്ച് കൊണ്ടുപോകാൻ സാഹസമായ കഴിവുണ്ടായിരിക്കും. മറ്റുള്ളവരുടെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന പൂയ നക്ഷത്രകാരികൾക്ക് മറ്റുള്ളവർ തങ്ങളെ പുകഴ്ത്തി പറയുന്നത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ ആർജവമുള്ളവരാണ് പൂയ നക്ഷത്രക്കാരികൾ. എന്നാൽ അതിനായി മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കുന്നത് ഒട്ടും ഇഷ്ടമാകില്ല. ഭർത്താവ് ഇവരുടെ ആഗ്രഹം അനുസരിച്ച് ജീവിക്കണമെന്ന് ഇവർ ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ പൂയ നക്ഷത്രക്കാരികളുടെ ജീവിതം ദുരിതപൂർണമാകുന്നതായും കാണാം. കുലീന സ്വഭാവകാരികളായ പൂയ നക്ഷത്രക്കാരികൾ ഏത് കാര്യത്തിലും ആദ്യം അല്പം മടിച്ചു നിന്നതിന് ശേഷമേ കാര്യത്തിലേക്ക് ഇറങ്ങാറുള്ളൂ. ധാരാളം ക്ഷേത്രങ്ങളെ തൊഴുതു മടങ്ങാൻ അതിയായി കൊതിക്കുന്നവരാണ് പൂയ നക്ഷത്രക്കാരികൾ. ഇവരിൽ ദൈവവിശ്വാസം കൂടുതലുള്ളവരായും കാണുന്നു. എങ്കിലും അന്ധവിശ്വാസങ്ങളിൽ അടിമപ്പെട്ടു പോവുകയുമില്ല. ആഡംബര പ്രിയരായിരിക്കും പൂയ നക്ഷത്രക്കാരികൾ. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും നല്ല ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരും ആഡംബര വസ്തുക്കളിൽ പ്രിയമുള്ളവരുമാണ് ഇവർ. പൂയം നക്ഷത്രക്കാരികൾക്ക് സ്വസ്ഥമായ കുടുംബജീവിതം പ്രയാസമായി കാണുന്നു. കുടുംബജീവിതത്തിൽ കലഹം സ്ഥിരമായി ഉണ്ടാകാനുള്ള സാധ്യതകളും ഏറെയാണ്. പൂയം നക്ഷത്രക്കാരികൾ പൊതുവെ പൊക്കം കുറഞ്ഞവരും നല്ല സൗന്ദര്യമുള്ളവരും ആയിരിക്കും. കൂടെ കൂടെ കലഹമോ ശത്രു വിരഹമോ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഭർത്താവിൽ അല്പം നിയന്ത്രണം പൂയം നക്ഷത്രക്കാരികൾക്ക് വെക്കേണ്ടതായും വന്നേക്കാം. പൂയം നക്ഷത്രക്കാരികൾ സമാധാന പ്രിയരും മൂത്തവരെ ബഹുമാനിക്കുന്നവരും ആണെങ്കിലും ദാമ്പത്യ ജീവിതം സുഖവും സന്തോഷവും കുറഞ്ഞിരിക്കുന്നതായും കാണുന്നു. അതുകൊണ്ട് തന്നെ പൂയം നക്ഷത്രക്കാരികൾക്ക് പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ പൊരുത്തം നോക്കലിൽ വിട്ടുവീഴ്ച വരുത്താൻ പാടില്ല. ലൈംഗികതയിൽ താൽപ്പര്യം കൂടുതലാണ് ഇവർക്ക്. എങ്കിലും ഭർത്താവിൽ നിന്ന് പോരായ്മകളും സ്നേഹവും പരിചരണവും കുറവുണ്ടെങ്കിൽ മാത്രമേ പങ്കാളിക്ക് സംശയമുണ്ടാകുന്ന പ്രവണതകൾ ഇവരിൽ വരികയുള്ളൂ.
ഇവയൊക്കെയാണ് പൂയം നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ. ഇനി അടുത്തതായി പൂയം നക്ഷത്രക്കാർ, അത് സ്ത്രീയായാലും പുരുഷനായാലും, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം. അനാവശ്യ കോപത്തെ നിയന്ത്രണമാക്കിയില്ലെങ്കിൽ ദാമ്പത്യ ജീവിതം താറുമാറാകുന്നത് കാണുന്നു. അതിനാൽ പങ്കാളികളോട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഇവർ സൂക്ഷിക്കേണ്ടതാണ്. സഹായം ചെയ്താലും സഹായം ഏറ്റുവാങ്ങിയാലും വേഗം മറന്നുപോകുന്ന ഒരു സ്വഭാവമാണ് പൂയം നക്ഷത്രക്കാരിൽ അധികം. അത് വാങ്ങുന്നവർ മറക്കുന്നെങ്കിലും തന്നവർ മറക്കില്ല. നിങ്ങളെ ചിലപ്പോൾ നന്ദി കെട്ടവർ എന്ന് അവർ കരുതും. പഴയ ദുഃഖകരമായ കാര്യങ്ങളെ ഓർക്കുന്ന ശീലമുള്ളവരാണ് പൂയം നക്ഷത്രക്കാർ ഭൂരിഭാഗവും. അത് അനാവശ്യമായ കാര്യമാണെന്ന് മനസ്സിലാക്കുകയുമില്ല. ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായി പൂരനക്ഷത്രത്തിൽ ചെയ്യാനാകുന്ന കർമ്മങ്ങൾ ഏതൊക്കെയെന്ന് കൂടി പറയാം. പുതിയ ആഭരണങ്ങൾ വാങ്ങാൻ, കലാപരമായ പഠനങ്ങൾ തുടങ്ങാൻ, ഗൃഹനിർമ്മാണം, കൃഷി, ഔഷധ സേവ എന്നിവയ്ക്കൊക്കെ അനുകൂലമായ നക്ഷത്രമാണ് പൂയം നക്ഷത്രം. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിലും എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.